മിഞ്ചു ഗാഡ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ പൂട്ടിപ്പോയോ എന്നൊക്കെ. പൂട്ടിയിട്ടൊന്നുമില്ല, ഞാൻ ടൈം കിട്ടുമ്പോൾ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും. അപ്പം എന്താ, അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോക്ക് സജഷൻസ് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്ന സജഷൻ എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പം അത് ആ വീഡിയോ ആക്ച്വലി ഞാൻ വേറൊരു പേർപ്പസിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്, അത് ഇംഗ്ലീഷിലായിട്ട് കിടക്കുന്നത്. അപ്പം എനിവേ എല്ലാവർക്കും മലയാളമാണ് ഓക്കെ എങ്കിൽ നമുക്ക് ഇനിയുള്ള എല്ലാ വീഡിയോസും മലയാളത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, അതായത് ഡ്രീം കാച്ച് ഓഫ് മെറ്റീരിയൽസ്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഡ്രീം കാച്ചറിന് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊന്ന് ഫെമിനറൈസ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡ്രീം ക്യാച്ച് മെറ്റീരിയൽസിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു നമ്മളിത് ഡ്രീം ക്യാച്ചും മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നതെന്ന്. പക്ഷെ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും വാട്ട് ഇസ് ദിസ് ഡ്രീം ക്യാച്ച്, ഈ ഡ്രീം ക്യാച്ചർ എന്തുവാ സാധനം. ചിലരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടാകും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സാധനമാണ് നമ്മളുടെ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ പലർക്കും ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. അവിടെ അവർ എന്താണ് നമ്മൾ ഒരു മിത്ത് പോലെയാണ് അവരുടെ. നമ്മൾ ഇത് നമ്മുടെ റൂമിൽ വെച്ചാൽ നമ്മളുടെ ബാഡ് ഡ്രീംസ് ഒക്കെ റിമൂവ് ആകും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ. വീട്ടിൽ വെച്ചാലാണെങ്കിൽ ഇപ്പം വണ്ടിയിൽ കാർ ഹാങ്ങിങ് ആയിട്ട് ഇത്ര വലിയ സൈസ് വേണമെന്നില്ല കാർ ഹാങ്ങിങ്ങിന്. കാർ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും നല്ലൊരു അടിപൊളി നല്ല ലുക്കിലൊരു സാധനമാണ്. അപ്പം ഇതാണ് ആക്ച്വലി ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നൊരു സാധനം. അപ്പം ഇതാക്കാനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ബേസിക് ആയിട്ട് വേണ്ട സാധനം എന്താണ്, റിങ്. അപ്പം ഞാനിവിടെ ഒരുപാട് റിങ് എടുപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് സൈസിലും അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ എല്ലാം ഒന്നും വെച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് പക്ഷെ എല്ലാം ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് ബാംഗിൾസ് യൂസ് ചെയ്യാം. സാധാ കുട്ടികളുടെ വളയൊക്കെ ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക് ആണെങ്കിലും അത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇത്, ഈ സാധനത്തിൻ്റെ പേരാണ് കെയിൻ റിങ്സ് ഓർ റെത്ത് റിങ്സ് എന്നും കൂടി നമുക്കിതിന് പറയാം. അപ്പം ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ഇതിനെന്ത്, ഇതിന് നമുക്ക് ഇനി ഒന്ന് ചുറ്റൊന്നും വേണ്ട. അപ്പം ഈ റിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് നമുക്ക് ചുറ്റും ത്രെഡ് ചുറ്റി കൊടുക്കണം. പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് ചുറ്റൊന്നും വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് വെബ് നെയ്തെടുത്താൽ മതി. ആൻഡ് വേറൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് എന്ന് പറയുമ്പോൾ പേപ്പർ റോപ്പാണ്. ഇത് പേപ്പർ റോപ്പ് ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ബ്ലാക്ക് കിട്ടും, വൈറ്റ് കിട്ടാനുണ്ട്. മെയിൻലി ബ്ലാക്കും വൈറ്റും പിന്നെ ഈ ഒരു കളറാണ്. പിന്നെ വേറെയും കളേഴ്സിലുണ്ട് ഇപ്പോൾ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സാധനം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇങ്ങനത്തെ റിങ്ങിൻ്റെ ചുറ്റും ഇത് ഈ ഒരു ഷേപ്പിൽ ചുറ്റിയിട്ട് കൊണ്ടുവരണം, ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ അതും നല്ല കാണാൻ നല്ല ഇതുള്ള സാധനമാണ്. ഇതെന്താ നമ്മൾ അധികം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇത് നല്ല കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് വാങ്ങിയാൽ തന്നെ രണ്ട് മൂന്നെണ്ണത്തിനാക്കാൻ പറ്റും. അപ്പോൾ അതാണ് മെയിൻലി നമ്മളുടെ റിങ്ങിൻ്റെ സെക്ഷൻ വരുന്നത്. അതിനൊക്കെ നമുക്ക് ഇപ്പം ചെറിയ കീ ചെയിനൊക്കെ ആക്കാനാണെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഈ കീ ചെയിൻ ഹോൾഡറിൻ്റെ ഈ റിങ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അപ്പം ഇതിപ്പോൾ നമ്മൾ കീ ചെയിൻ ആക്കാൻ യൂസ് ചെയ്യുന്നത്. അതിന് കീ ചെയിൻ നോക്കുകയാണെങ്കിൽ കീ ചെയിന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് നമ്മൾ കീ ചെയിൻ്റെ എന്ത് കീ ചെയിൻ്റെ ഹോൾഡർ, പിന്നെ ഇത് കണക്ടേഴ്സ്, കണക്ടേഴ്സ് ആണിത്. ഓക്കെ, കാണാൻ പറ്റും നിങ്ങൾക്ക് കണക്ടേഴ്സ്. അത് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇത് ഫെദർ ക്രിമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ പേര് എന്താണ് എന്ന്. ഞാനടുത്ത് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫെദേഴ്സ് വെച്ചിട്ട്
ഗം ആക്കിയിട്ട് അതിനെ പ്രസ് ചെയ്യുക. ഈ രണ്ട് ലീവ്സ് പോലെ ഇരിക്കുന്ന സാധനം ഞാൻ ആക്കി കാണിച്ചു തരാം. ഇതാണ് ഒരു കീ ചെയിൻ. പിന്നെ ഞാൻ കീ ചെയിൻ നമ്മൾ ഈ സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ കണക്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാണെങ്കിലും നമുക്ക് കണക്ടർ യൂസ് ചെയ്യാം. പിന്നെ ഫെദർ ക്രിമ്പ് വെച്ച് ഫെദറിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു കീ ചെയിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ഈ റിങ്ങിന് ചുറ്റും നമ്മൾ ത്രെഡ് ചുറ്റാമെന്ന് പറഞ്ഞു. അപ്പം ത്രെഡ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് ചുറ്റാൻ പറ്റും. ഒന്ന് ഇത് ഇത് എംബ്രോയിഡറി ത്രെഡാണ്, ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എംബ്രോയിഡറി ത്രെഡ്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ജ്യൂട്ട്, ഇതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചുറ്റിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ വരുന്നത് ഇതാണ്, ഇത് നമ്മളുടെ സാറ്റിൻ റിബൺ അല്ലേ. ഇതും നമുക്ക് എന്ത് ഈ റിങ്ങിൻ്റെ ചുറ്റും ചുറ്റാൻ യൂസ് ചെയ്യാം. പിന്നെ പേഴ്സ് ത്രെഡ്, ഇത് നമുക്ക് റിങ്ങിൻ്റെ ചുറ്റും ചുറ്റാനും യൂസ് ചെയ്യാം. അതുപോലെ ഉള്ളിൽ വെബാക്കാനും യൂസ് ചെയ്യാം. വെബാക്കാൻ പിന്നെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ എംബ്രോയിഡറി ത്രെഡാണ്. ഇത് നമ്മളുടെ വൂളൻ ത്രെഡാണ് കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ മാറിയെന്ന് തോന്നുന്നു. ഇത് എംബ്രോയിഡറി ത്രെഡ്, ഇത് നമുക്കിങ്ങനെ വലിയ ബോക്സ് ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും. ഇത് 100 രൂപയാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. പിന്നെ വരുന്നത് ഇത് ക്രോക്കറ്റ് ത്രെഡാണ്. നമ്മൾ ക്രോക്കറ്റ് ഡിസൈൻ, ഞാനിത് ക്രോക്കറ്റ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി, പിന്നെ മടി കാരണം അവിടെ വെച്ചതാണ്. ഇത് നമുക്ക് എന്താണ് ഡ്രീം ക്യാച്ചറിൻ്റെ വെബിൽ ഇത് ഫസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്തിട്ട് നമുക്കതിൽ എന്ത് ലാസ്റ്റ് ടൈമിൽ അത് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് ഈ കളറിലും എംബ്രോയിഡറി ത്രെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗോൾഡൻ കളറാണ്. ഇതിൻ്റെ സിൽവറും അവൈലബിൾ ആണ് കേട്ടോ. ഇതും നല്ലൊരു അടിപൊളി സാധനമാണ്. പിന്നെ വലുതാണ് ഈ ഒരു സിൽവർ വയർ. നമുക്ക് ട്രീ ഓഫ് ലൈഫ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ട്രീ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ അതറിയാത്തവർക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ കയ്യിലിപ്പോൾ മോഡലില്ല, കാരണം ഞാനെല്ലാം ആക്കിയിട്ട് ഓൾറെഡി സെയിൽ ചെയ്യുന്ന കാരണം എൻ്റെ കയ്യിലിപ്പോൾ മോഡൽ കാണിക്കാനില്ല. നിങ്ങൾക്ക് എൻ്റെ പേജ് നോക്കിയാൽ മതി, പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം ആ അപ്പം അത്രയാണ് നമ്മളുടെ എന്ത് ത്രെഡും പിന്നെ എന്ത് പാറ്റേൺ ഡിസൈൻ ചെയ്യുന്ന സെക്ഷനിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ബീഡ്സ്. ബീഡ്സ് നമുക്ക് ഇപ്പം എന്താണ് വൂഡൻ ബീഡ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതുണ്ടാവും. ഇത് സിൽവർ, ഗോൾഡൻ, പിന്നെ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം കാണിച്ചു തരാം. ഇതിന് നമ്മൾ ചാംസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ബീഡ്സ് തന്നെയാണ് ഇതും. ഇതും ഒരു ബീഡ്സിൻ്റെ സെക്ഷൻ തന്നെയാണ്. അപ്പോൾ സെൻറ്ററിൽ നമുക്കൊരു ബീഡ്സിന് പകരം ഇത് വെച്ചാൽ കുറച്ചുകൂടി നല്ല ലുക്കായിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ വേറെ ഇത് ഡിഫറെൻ്റ് ടൈപ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാനാകെ രണ്ടെണ്ണേ വാങ്ങിയിട്ടുള്ളൂ, രണ്ട് മൂന്നെണ്ണം ആച്ചുള്ളൂ തോന്നുന്നു. അതല്ലേ, അപ്പം അത്രയാണ്. പിന്നെ നമുക്ക് ഗമ്മ് വേണ്ടേ. നമ്മൾ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിതാണ് മെയിൻലി ഡ്രീം ക്യാച്ചറിൻ്റെ ഫെതേഴ്സൊക്കെ അറ്റാച്ച് ചെയ്യാനാണെങ്കിലും ത്രെഡ് അറ്റാച്ച് ചെയ്യാനാണെങ്കിലും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗമ്മാണ്. ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനം എന്ത് ഫെതേഴ്സ്. ഫെതേഴ്സ് തന്നെ അതും ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ എല്ലാ ടൈപ്സും ഒന്നും അവൈലബിൾ ഇല്ല, ബട്ട് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ചിക്കൻ ഫെതേഴ്സാണ്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് കാണിച്ചു തരാം. ഫുള്ളൊന്നും എടുക്കാൻ പറ്റില്ല ഈ ഒരു സൈസ് സാധനം. അതിൻ്റെ തന്നെ എന്താ
ലൈറ്റ് ബ്ലൂ ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല. ഇത് പോയിന്റഡ് ഫെദേഴ്സ് ആണ്, ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇതെടുക്കാം, ഇതും അതെ പോയിന്റഡ് ആണ്. ചിക്കൻ ഫെദേഴ്സിനേക്കാളും കുറച്ചും കൂടി എന്താണ് കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളതും പിന്നെ ലെങ്ത്തും ഇതിനാണ് കൂടുതൽ. പിന്നെ വരുന്നത് ഈ ഒരു ഫെദേഴ്സിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ആക്ച്വലി അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് ഇതിന്. പിന്നെ ഈ ഒരു സൈസ് സാധനം അപ്പം ഇത്രയാണ് നമ്മളുടെ മെയിൻലി ഡ്രീം ക്യാച്ച് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ചിലരെങ്കിലും നമ്മളെന്ത് വിചാരിക്കുന്നുണ്ടാകും, ഒന്ന് ചുമ്മാ ഒന്ന് ഡ്രീം ക്യാച്ചർ ആക്കി നോക്കണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക, കയ്യിൽ മെറ്റീരിയൽസ് ഒന്നുമില്ല, ഈ ഫെദേഴ്സൊക്കെ വാങ്ങണം. ഫെദേഴ്സൊക്കെ നമുക്ക് ഒന്നും രണ്ടുമായിട്ട് വാങ്ങാൻ പറ്റില്ല, ഫുൾ പാക്കറ്റ് കവർ മാത്രമായിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്യും, അപ്പം ഇതൊന്നും വാങ്ങണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ചുമ്മാ ആക്കി നോക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിൽ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ആക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സാധനം, ഇത് ഞാൻ ഫുള്ളി വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടാക്കിയ ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്തുള്ള ഈ റിംഗ് പോർഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മളുടെ ബാങ്കിൽ ഉണ്ടാവുമല്ലോ വള, നമ്മൾ ചാടുന്ന വളയാണിത്, പഴയ ഒരു വള. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻലി ഞാൻ ഈ ഒരു വൂളൻ ത്രെഡും ഈ എംബ്രോയിഡറി ത്രെഡും മാത്രമേ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിയ ഒരു സാധനമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് വീട്ടിൽ വേസ്റ്റായിട്ട് കിടന്നൊരു സാധനമാണ്. പിന്നെ ഈ ബീഡ്സ് എന്ത് എൻ്റെ ഒരു പഴയ മാലേൻ്റെ അകത്തു നിന്ന് എടുത്ത ഒരു ബീഡ്സാണ്. പിന്നെ ഈ ഫെദേഴ്സ്, ഫെദേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് വഴി കിടന്ന് കിട്ടിയതാണ് കേട്ടോ. കിട്ടുമ്പോൾ ഈ കളറൊന്നും ആയിരുന്നില്ല, വൈറ്റ് ആയിരുന്നു. അപ്പം ഞാനതിന് കളർ ചെയ്തു, കളറ് ഫെയ്ഡാവുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ഈ ഒരു കളറേ ഉണ്ടായിട്ടുള്ളൂ, ഇതിന് ഫെയ്ഡാവുന്നൊന്നുമില്ല, ഞാൻ ഈ ഒരു കളറേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിന് എൻ്റെ കയ്യിൽ വേറെ ഇതിന് അറ്റാച്ച് ചെയ്യാൻ ഈ സെയിം കളർ ബീഡ്സ് ഇല്ലാത്ത കാരണം ഞാൻ എന്ത് ത്രെഡ് തന്നെ വെച്ച് ചുറ്റിക്കൊടുത്തു ഗമ്മാക്കിയിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ടുണ്ടാവും ഈ സാധനം ആക്കി കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർ. അപ്പോൾ അപ്പം ഇത്രയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിന് കൂടെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഡ്രീം ക്യാച്ചർ ആക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർ ആക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. ബിക്കോസ് അവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.